സൂസേ, ഞാനേ വിശക്കണേനെ നിന്നെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോണേട്ട. ഭയങ്കര ക്ഷീണോടി. അതേനെ ചേച്ചി, എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. പാവം റാഞ്ചേട്ടനും കുരുവേട്ടനും, അവർക്ക് കടയിൽ പോയി ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ മക്കളാടി, പാവം അതുങ്ങ സ്കൂളിൽ നിന്ന് ഉറക്കുന്നതും വേണ്ടാവും. ഇത്ര നേരം വൈകുന്ന ഇറങ്ങി മാതാവാണ് സത്യം, ഞാനും അഭിമോനും പോവില്ലായിരുന്നു ചേച്ചി. അതെങ്ങനെയാണ് പോകാതിരിക്കണേ സൂസേ? അവരിത്ര കാര്യമായിട്ട് വിളിക്കുമ്പോഴത്തേനും ഒന്നും രണ്ടും വട്ടമാണോ വിളിച്ചത്? അല്ലേ ചേച്ചി, ഈ കുറ്റൂഷയ്ക്കൊക്കെ നമ്മളെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവര് കിട്ടിയ മണിമാളിക കണ്ടിട്ട് നമ്മൾ ഞെട്ടാൻ. എനിക്ക് ഇഷ്ടമുണ്ടായില്ല. എന്ത് മാതിരി വീടാണത്? 50 സെന്റ് സ്ഥലത്ത് വെല്ലുകാട്ടൊരു വീട്. എന്തോട്ടാ ചേച്ചി തട്ടുമ്പോഴത്തെ ഒരു ശബ്ദം കേട്ടത്? ശബ്ദം? ഒരു ശബ്ദം ഇല്ല, ഞാനൊന്നും കേട്ടില്ലല്ലോ. നല്ല മൂന്നാല് പാട്ട് കേൾക്കാന്ന് കരുതിട്ട് ആ ഗാനമേള കേൾക്കാനായിട്ട് ഇരുന്നത്. മോളെ, പ്രാഞ്ചി ഇന്നലെ നല്ലോണം വീശിട്ടുണ്ടായിരുന്നല്ലേ? ഏയ്, ഇപ്പൊ നല്ല മാറ്റം വന്നിട്ടുണ്ട് ചേച്ചി. പണ്ടത്തെ പറഞ്ഞ പോലെ ശബ്ദം കേൾക്കണ്ടല്ലോ. കേട്ടാ, നമുക്ക് പോയി നോക്കിയാലോ ചേച്ചി? എന്ത് സാധനമാണത്? പോ അങ്ങട്. ഇവിടെ നല്ല ചേട്ടത്. അയ്യോ, അതെങ്ങനെ പൊട്ടി തേങ്ങ വീണതായിരിക്കോ? അതിന് ഇവിടെ ഇവിടെ തേങ്ങ നോക്കിക്കേടി. ചേച്ചി, അയ്യോ അയ്യോ, നിങ്ങളെ ദ്രോഹിക്കാൻ വന്നല്ല, വേദനിച്ചിട്ട് വയ്യ. എന്നെ സഹായിക്കും ചേച്ചി, എഴുന്നേൽക്കാൻ പറ്റണ്ട, കാല് വേദനിച്ചിട്ട് വയ്യ. ആരാ നീ? എങ്ങനെ ഇവിടെ വന്നു? കവന്നതാ, ഓടുപൊട്ടി താഴെ വീണു. ഞങ്ങള് കുറ്റൂഷയ്ക്ക് പോയി നേരത്താണോ നീ ഇവിടെ വന്നത്? അതൊന്നും എനിക്കറിയില്ല, രാത്രി 12 കാണും, ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ തട്ടുമുറം കഴിഞ്ഞാ ഒരു മച്ച് കാണും, ഇതൊന്നും ഉണ്ടായില്ല. ഓടുപൊട്ടി താഴെ വീണു. നിന്നെ പോലീസ് ലഭിച്ചിട്ടുള്ളടാ ബാക്കി. സൂസെ വിളിക്കടി, ഇനി നോക്കണ്ട, ഇവനെ ഭയങ്കര പേരും കള്ളനാ. അയ്യോ ചേച്ചി, നിങ്ങൾക്കില്ലേ അമ്മ പെങ്ങമാരൊക്കെ, നിവർത്തി കേട്ടോട് കക്കാൻ വന്നതാ, നാറ്റിക്കരുത്. ഇവിടുന്ന് പോയ ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം. ഓഫ് കോഴ്സ്. നിന്റെ നാടെവിടെയാ? അത് കറഞ്ഞിട്ട് എന്താ കാര്യം? കെട്ടു പോയില്ലേ, കേണിയെ വിട്ടേ പോലെ വെള്ളത്തിൽ മുക്കി കൊല്ലാണ്ട് ഒന്ന് തുറന്നു വിടണേ. അതിപ്പം ഞങ്ങൾക്ക് അങ്ങനെ തീരുമാനം എടുക്കാന്ന് പറ്റൂല, ഞങ്ങളുടെ കെട്ടിയമാര് വരട്ടെ. അയ്യോ പെങ്ങമാരെ, ഒന്നല്ലേ ഞാനാണല്ലേ, ഇതിലും താമസിക്കാൻ പറ്റാട്ടോണ്ടല്ലേ, ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും മാപ്പ് തന്നൂടെ പ്ലീസ്. ചേച്ചിനെ കണ്ട നല്ല ഭംഗി. അതെ, എന്നാ നീ പെട്ടെന്ന് ഇവിടെ ഇറങ്ങിപ്പോയെ. അയ്യോ നടക്കാൻ പറ്റില്ല ചേച്ചി, ഒന്ന് സഹായിക്കോ. അതൊന്നും പറ്റൂല ചേച്ചി, നല്ല ചൂടുള്ള കഞ്ഞി കിട്ടൂ, നല്ല കാന്താരി മുളക് ചമ്മതിയായിട്ട്. അയ്യോ, രണ്ട് മുള്ളൻ വറുത്തത് കൂടി ആയാലോ, അടിപൊളിയാവും. നിനക്ക് ബിരിയാണി വാങ്ങിച്ചു തരട്ടെ? ചേട്ടന്മാര് വരട്ടെ ടാ, ചേട്ടന്മാര് വരട്ടെ. ചേച്ചി, അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കും, എന്നെങ്കിലും ഞാൻ തിരിച്ചു വന്നാണല്ലോ, ഇവിടെ ഇവിടെ ഞാൻ തൂങ്ങിച്ചാവൂട്ടാ. ഇറങ്ങി പോവാറാമ്പൊക്കോളാം, വേശിന്നിട്ട് കണ്ണു കാണാൻ പറ്റണ്ട, ചേച്ചിനെ കാണാൻ വാങ്ങിട്ടാ. എന്തെങ്കിലും കൊണ്ടുവരൂ, വേശിന്നിട്ട് വയ്യോ. കുന്നന്തൂടത്തങ്ങാടി, കുന്നന്തൂടത്തങ്ങാടി.
അതെ, ഇനി ഒന്നും ചിന്തിക്കണ്ട, നമുക്ക് ഏട്ടന്മാരെ വിവരം അറിയിക്കാം. അയ്യോ, അത് വേണം സൂസ, ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുന്ന ആളോട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടണ്ട. ചേച്ചി എന്തീ പറയുന്നേ, മുകളിലിരിക്കുന്നതേ ഒരു പെരും കള്ളനാ, പെരും കള്ളൻ. സൂസേ, കർത്താവ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? പശ്ചാത്തപിക്കുന്നവരുടെ കൂടെയാണ് കർത്താവ് നിക്കണം. ഇടി നമ്മ അയാളെ പറഞ്ഞു വിട്ട് അയാൾ ചെലപ്പോ നന്നായാല. അയാളെ കാല് ശരിയായില്ലേ, അയാള് വീണ്ടും ഈ വീട്ടിൽ തന്നെ കക്കാൻ വരും. ആ അതെനിക്ക് ഉറപ്പാ. ഓടിയോടുന്നു, എനിക്ക് അങ്ങനെ തോന്നണി. എങ്കിൽ പിന്നെ അയാളോട് പോവാൻ പറ. സൂസ, നീ കണ്ടതല്ലേക്ക് നടക്കാൻ പാടാടി. അപ്പൊ നടക്കാൻ കഴിയുന്നതുവരെ അയാൾ ഇവിടെ ഇരിക്കട്ടെന്നാ. എന്റെ കർത്താവേ, അങ്ങനെയല്ല, തൽക്കാലം നല്ലോണം വിശക്കട്ട്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കാം. ചൂടത് മതിയാ? നല്ല ചൂടുണ്ട്. പതുക്കെ കുടിച്ചാ മതി. എനിക്കറിയോ, മൂന്ന് പെങ്ങന്മാരെ എനിക്കുള്ളത്. അതിൽ മൂത്തുള്ള കല്യാണം കഴിഞ്ഞു, രണ്ടാം മാസം ഒന്ന് വീട്ടിൽ വന്ന് നിൽപ്പ. അച്ഛനില്ലാത്തന്റെ കുറവ് ഞാൻ അവൾക്ക് വരുത്തിയിട്ടില്ല. പി എ പാസ്സായി ഞാൻ പാറപടയിൽ പോയിട്ടാ ജോലി ചെയ്യണത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ നാണുവേട്ടനെ പരിചയപ്പെട്ടത്. അയാള് മാനസാന്തരപ്പെട്ട മുൻകള്ളനായിരുന്നു. പാറമടയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നാവില്ല ചി. അല്ല, അപ്പൊ മൂന്ന് വല്ല സ്വയം തൊഴിൽ തുടങ്ങാനുള്ള ലോൺ കിട്ടൂലടാ. ലോൺ എടുത്തു, അതുകൊണ്ട് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അമ്മയുടെ വീട്ടിൽ ഇത്ര മൂന്ന് മുഴ. അങ്ങനെ എന്റെ അമ്മ 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 മരിച്ചേച്ചി. രണ്ടാമത്തെ കല്യാണം പെട്ടെന്നായിരുന്നു, സ്വർണത്തിന് ആവശ്യമല്ലേ. വല്ല ജോലറിക്ക് അക്കാതെ കരുതി ഇറങ്ങിയതാ. അതിനുള്ള ധൈര്യവും ഇല്ല. അല്ല, നിനക്ക് ഈ വീട് തന്നെ കണ്ടുപിടിക്കാൻ എന്താ കാരണം? ഇവിടെ വിശേഷം ഒന്നുമില്ല. വലിയ അനക്കും കണ്ടില്ല, വാഹനങ്ങൾ കണ്ടില്ല, ആൾക്കാരില്ലെന്ന് മനസ്സിലായി. അല്ല, ഇപ്പൊ മൂന്ന് മനസ്സിലായില്ലേ, നിനക്ക് പറ്റിയ പണിയല്ല ഇത്. മനസ്സിലായി കേട്ടാ? മനസ്സിലായി. ആവശ്യമില്ലാത്ത കാര്യം ചെയ്തതിന് ദൈവം തന്ന ശിഷ്യനിത്, അതെപ്പോഴും മനസ്സിലുണ്ടാവും. മനസ്സിലായി. ആ ഇനി ഇങ്ങനെ ഒന്നും ചെയ്തേക്കരുത്. ഒരു വലിയ മലമ്പാമ്പ്, അത് അവിടെ എവിടെയോ ഒളിച്ചിട്ടുണ്ട്, നോക്കിട്ട് കാണുന്നില്ല. തുടങ്ങി പറയണ മലമ്പാമ്പെന്ന് പറഞ്ഞത് ഇത്ര സൈസൊക്കെ ഉണ്ടാവില്ലേ മോളെ? ഇത് ചെറിയ മലമ്പാമ്പ, അതിനത്ര വയസ്സൊന്നും ആയിട്ടില്ല. അപ്പൊ നിന്നെ പൂട്ടിട്ടേക്കണേ. അല്ല, നിന്റെ അപ്പനൊക്കെ വരട്ടെ, അത് പിടിച്ച് വിഴുങ്ങി എന്ത് ചെയ്യൂടാ. മക്കൾ ഇവിടെ നിന്ന് കളിക്കുന്നു മേടം, അങ്ങ് അകത്ത് പോയി. അവിടെ അമ്മിച്ചത് പോയി കളിച്ചു ചെല്ലു. പൊയ്ക്കൂടാ. ചാലി സീജി, ഏട്ടന്മാരെങ്കിലും വരുമ്പോ ഇവര് പറയുമോ മോളി മാലം പാമ്പുണ്ടെന്ന്? അവര് തട്ടുമ്പുറത്തങ്ങനെ തീർന്ന സകലതും. അയാൾക്കാണെങ്കിൽ മടി കുത്തി പിടിച്ചും കൂടി നിൽക്കാൻ പറ്റൂല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയണെങ്കിൽ ഏട്ടന്മാര് വരുമ്പോ നമുക്ക് എല്ലാ സംഗതി അങ്ങ് തുറന്നു പറയാം. എന്ത് ദുഷ്ടത്തരോട് നീ പറയണത്? അയാളോട് ചെയ്യുന്ന ചതിവല്ലേ സൂസേ? പിന്നെ എന്ത് ചെയ്യും നമ്മള്? എടി, ഇന്ന് രാത്രി അയാൾ ഇവിടെ നിക്കട്ടെ, നാളെ നേരം വിളിക്കയാളെ നമുക്ക് പറഞ്ഞുവിടാം. എന്റെ ഈശോയെ, ഒരു കള്ളനെ തട്ടുമ്പുറത്തിരുത്തിട്ട് നമ്മൾ എങ്ങനെ താഴെ കിടക്കും ചേച്ചി? സമാധാനം, താഴെ കിടക്ക എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ആ ഒരു രാത്രിയിലെ കാര്യമല്ലേ ഉള്ളു, അയാൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചിരുത്താ. എവിടെ? അത് എവിടെന്ന് വെച്ചാലേ, തട്ടുമ്പോള ബാത്റൂമിൽ കയറിയിരുന്നോളൂ. ബാത്റൂമിലോ? എന്തായാലും അവിടെ വരെ ഇറങ്ങി ചെന്നില്ലേ, അവിടെ ഇരുന്നോളൂ. അപ്പൊ പിന്നെ അയാൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന അവിടെ ഇരുന്നു? അയാൾ എന്താണ് ലൈറ്റ് തിന്നാൻ പോണ അവിടെ ഇരുന്ന്? രണ്ട് കഷ്ണം ബ്രെഡും ഒരു ഉപ്പി വെള്ളവും, അത് മതി അയാളുടെ ഭക്ഷണം. ഇടി, കുഴപ്പമില്ലെന്ന്. അല്ല, അതും മതി, പക്ഷെ മോളെ പാമ്പണം നങ്ങണം പുള്ള ചേട്ടന്മാരോട് പറഞ്ഞ. ഇപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യും?
ഒരു കാര്യം ചെയ്യാം, പാമ്പ് കുറച്ചു മുമ്പ് അങ്ങോട്ട് ഇറങ്ങിപ്പോണോ കണ്ടെന്ന് പറയാം, അപ്പൊ പിന്നെ തരാൻ പോവില്ലല്ലോ. നമ്മൾ പറഞ്ഞ വിശ്വസിക്കോ? വിശ്വസിക്കൂലേ? വിശ്വസിക്കോ? വിശ്വസിക്കും, വിശ്വസിക്കും. എന്റെ കർത്താവേ, കാത്തോളണേ. കാക്കും സൂസേ. എന്തായാലും തട്ടിന്റെ മുകളില് ചുരുണ്ട എടുക്കായിരുന്നു. കാലിക്ക് അങ്ങോട്ട് നീട്ടിട്ട്. എന്താ നിങ്ങൾക്കൊരു പരിഭ്രമം? അതെടാ, ഞാനും അതാ പറയണേ. വന്നപ്പോ മുതൽ ശ്രദ്ധിക്ക, രണ്ടാളുടെ മുഖത്ത് ഒരു കള്ള ലക്ഷണം. ഈ ചൂട് കാലമ്പോ എല്ലാവരുടെ മുഖത്ത് വേറെ പക്കെ ഉണ്ടാവും. സൂസ, നിങ്ങൾ ഇന്നലെ മുതൽ ഞങ്ങൾ കണ്ടു തുടങ്ങിയതല്ലോ. അല്ലല്ലോ, സാധാരണ കടയിൽ നിന്ന് വന്നാൽ ചായ തരും, കുളിക്കാൻ ചൂടുവെള്ളം എടുക്കും. പ്രാഞ്ചേട്ടനല്ലേ ഇന്നലെ പറഞ്ഞത് ഇന്ന് പച്ചവെള്ളത്തിലേ കുളിക്കുവെള്ളന്ന്? ഞാനാ? എപ്പോ? ഞാനും കേട്ടായിരുന്നു, കുരിയേട്ടനോട് ഞാൻ പറയുകയും ചെയ്തു പ്രാഞ്ചിനെ കണ്ട് പഠിക്കണം പഠിക്കണമെന്ന്. എപ്പോ? അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് അതും ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ കാലത്ത് മരുന്നും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അല്ല, ഭക്ഷണം കഴിച്ചതിന് സമയവുമല്ലേ. എന്റെ കുരുവേട്ട ഭക്ഷണം നമ്മൾ പരമാവധി നേരത്തെ കഴിക്കണോ എന്ന് ഇന്നലെയും കൂടി ഞാൻ ടിവിയിൽ വായിച്ചല്ലോ കണ്ടു. അത് ശരി, ഇന്നെന്താ എടുത്ത് എനിക്ക് കൂടി നല്ല സ്വരം ചേർച്ചാലാണല്ല. നമ്മുടെ തട്ടുമ്പോ രണ്ട് ഓട് പൊട്ടിണ്ട്. അയ്യോ, അപ്പൊ ഡേസി എവിടെ? ഡേസി അവള് തട്ടുമ്പുറത്ത് അല്ലടി, ആ വഴിക്ക് വല്ല കള്ളന്മാര് ഇറങ്ങിയാലോ? പിന്നെ കള്ളന്മാർക്ക് അത് പിന്നെ ഓടലേക്ക് കിടക്കല്ലേ. അതങ്ങനെ ഡേസിയുടെ തലയെ വീണാലൊന്ന് പേടിച്ചിട്ട് ഓടിപ്പോയതാ. എനിക്കും ആകപ്പാടൊരു അതെടാ, എനിക്കും വന്നപ്പോ മുതല് തോന്നിയതാ രണ്ടെണ്ണത്തിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം. അതെ, നമ്മുടെ ഗോപാലേട്ടന് കല്യാണം പറയാൻ വന്നിരുന്നേ. ഏത് ഗോപാലേട്ടൻ? അത് പിന്നെ നമ്മുടെ അക്കിക്കാവിലുള്ള ഗോപാലേട്ടനെ. അതെ അതെ, അക്കിക്കാവിലൊരു ഗോപാലേട്ടൻ. അക്കിക്കാവില് ഗോപാലേട്ടൻ? ഏതടി ഗോപാലേട്ടൻ? ഗോപാലേട്ടൻ കല്യാണം ക്ഷണിക്കാൻ വന്നില്ലേ? കല്യാണം ക്ഷണിക്കാൻ വന്നില്ലേ? അയ്യോ, വന്നു ചേച്ചി. ആ സമയത്തെ ബാത്റൂമിലായിരുന്നു. അവിടെ വെച്ചല്ലേ കുപ്പിയും വെള്ളവും ബന്നും. മറ്റേ പുണ്യോർക്കുളത്തുള്ള ഗോപാലേട്ടനും ഭാര്യ കത്രീനെ. എന്തൊക്കെ പറയണേ, ഗോപാലേട്ടന്റെ ഭാര്യ കത്രീനെ. അയ്യോ പ്രാഞ്ചി ചേട്ടാ, അവര് ലവ് മാരേജ് അല്ലായിരുന്നു? മറന്നുപോയോ? അല്ല, ഈ പുണ്യോർക്കുള പുണ്യോർക്കുള അല്ല ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം. അല്ല, നിങ്ങക്ക് രണ്ടാൾക്ക് ഇത്രയും പരിചയം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എന്താ ഇവരെ മനസ്സിലാവാത്തത്? അത് പിന്നെ ആലീസ് ചേച്ചി, ഈ റൂട്ട് മാറുമ്പോഴാണല്ലോ നമ്മള് കല്യാണക്കാരിയൊക്കെ എടുത്തിട്ട് പോയത്. അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ സമയമില്ലേ പ്രാഞ്ചി ചേട്ടാ. ഞാൻ തോന്നായത് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവില്ല, ഗ്യാസ് മണക്കണോ പുന്നീർ? ഗ്യാസ് ഇവിടെ തീർന്നു പറഞ്ഞാലോന്ന്. പ്രാഞ്ചി തട്ടുമ്പുറത്തോട്ട് പോണേ നിനക്ക് നിന്നടി വയറുവേദന വേദന
നിങ്ങൾ ഉണ്ടാവും പറയണ്ട, വേഗം കാർ എടുക്ക, ആശുപത്രി കൊണ്ടുപോവാ. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ആദ്യമായിട്ട് ഉണ്ടാവണ പോലെ. അയ്യയ്യേ, ഞാനും ആകെ പേടിച്ചു. അങ്ങോട്ട് നടക്കാണ്, അവിടെ പോയിരിക്കും. എന്താടാ ഇവിടെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ. കുറച്ച് വെള്ളം എന്തെങ്കിലും കൊടുക്ക്, അവിടെ ഞാൻ എന്തായാലും മുളന്ന് കയറിട്ട് വട്ടെ. എടി വെള്ളം എടുത്തു കൊടുക്ക്. ചെല്ലു പ്രാഞ്ചി, ഇത് നിസ്സാരമായിട്ട് കാണരുത്. എന്റെ അമ്മ മരിച്ചു പോയത് ഇങ്ങനത്തെ വേദന വന്നിട്ടാ. ഞങ്ങള് ചെല്ലാൻ ഇവിടെ വന്നിരുന്നടാ. ഓരോരോ വാശികള്. ഒരു കാര്യം ചേട്ടൻ കൂടെ അതിന്റെ മുകളിൽ പോയി നോക്കി. എന്നിട്ട് അവൾക്കിത്തിരി വെള്ളം എടുത്തിട്ട് പറയാ. അല്ല കടയിൽ പോണ്ടേ, സമയം എന്തായിരുന്ന വിചാരം? എന്താ നീ തിരക്കൂട്ടിന്? പൂവന്നല്ലേ ഞങ്ങള്. ഒന്നുമില്ല, നിങ്ങളുടെ തിരക്കൂട്ടില വന്നിട്ട്. അല്ല സമയം പോവില്ലേ, അതുകൊണ്ടാ. പിന്നെ ആദ്യമായിട്ടാണല്ലോ ഞങ്ങള് കടയിൽ പോണത്. ഉപദേശിച്ചിട്ട് നമ്മള് പോണതേ. പെറ്റക്ക് ഇത് എന്താടാ പറ്റി? എന്താ പറയുക, ഈ പതിവില്ലാത്തൊരു തിരക്കൂട്ടില അതൊന്ന്. എന്തോ പ്രശ്നം പ്രാഞ്ചി. എന്തൊക്കെയോ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നത്. എന്തുട്ട് ഈ കാറൂടെ കിടക്കട്ടെ, നമുക്കൊന്ന് വീട്ടിൽ പോയി നോക്കിയാലോ. ഐ, വീട്ടിൽ നിന്ന് ഇപ്പൊ വന്നില്ലേ ഉള്ളൂ. നീ വണ്ടി വിടാ, കട ഓർക്കാൻ സമയമായി. എന്തേ shit.
കർത്താവിന്റെ മനസ്സാ രണ്ട് പെൺകുട്ടികൾക്കും. എന്താ അവളുമാരുടെ ഒരു ദയ? ഭർത്താക്കന്മാരറിയാണ്ട് കള്ളനെ ഓടിച്ചുവിട്ട കഥയുണ്ടല്ലോ, ശരിക്കും സിനിമയാക്കാൻ പറ്റിയതാട്ടാ. അതെ, ഈ മനസാക്ഷിയും മനുഷ്യത്വമൊക്കെ നല്ലതാ, പക്ഷെ ചെലവാവേണ്ട സ്ഥലത്ത് മതി. എടി, നമ്മൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, നന്നാവണമെങ്കിൽ അവനവൻ സ്വയം വിചാരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് മൃഗങ്ങളെ എത്ര വേണേലും സ്നേഹിച്ചോ, അവരതിന്റെ ഇരട്ടി സ്നേഹം തിരിച്ചു തരും. പക്ഷെ മനുഷ്യരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത്ര വിഷമുള്ളൊരു വർഗം വേറില്ല.